റസീനാസ് ടേസ്റ്റി വേൾഡ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ അരച്ച് ചേർത്ത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബീഫ് കറി. അതിന് വേണ്ടിയിട്ട് 1 കിലോ ബീഫ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്നതാണ്. 5-6 പ്രാവശ്യം കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിൽ 1 സ്പൂൺ വിനാഗിരി ഒഴിച്ച് വെച്ചിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്തതാണ്. ചവച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത് 1-7 പച്ചമുളക് ചവച്ചതാണ്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചു. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ബീഫിൽ അത്യാവശ്യം നല്ലതായിട്ട് നെയ്യുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ എണ്ണ കുറച്ച് ചേർത്തത്. കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചത് 1.5 ടേബിൾ സ്പൂൺ, 7 പച്ചമുളക് ചതച്ചത്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ എരിവിൻ്റെ അനുസരിച്ചിട്ട് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്നത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. ബീഫ് കറി കുറച്ച് എരിവോടുകൂടി കഴിക്കുന്നതാണ് മിക്കവാറും എല്ലാവർക്കും ഇഷ്ടം. പിന്നെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചിട്ട് മുളക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് ചെറിയ ഉള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തു. ചെറിയ ഉള്ളി എത്ര കൂടുതൽ ചേർക്കുന്നോ അത്രയും കറിക്ക് ടേസ്റ്റ് കൂടും. എൻ്റെ ഉമ്മച്ചയൊക്കെ കറി വയ്ക്കുമ്പോൾ ഫുള്ള് ചെറിയ ഉള്ളി മാത്രം ചേർത്തിട്ടായിരുന്നു വയ്ക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. 1.5 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയിട്ട് 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ബീഫും ഉള്ളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അഞ്ച് മിനിറ്റ് സമയം ഒന്ന് അടച്ച് വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതുകൊണ്ട് എരിവ് ഒരുപാട് കാണില്ല. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടൊന്നുമില്ല. ഇനി അത് 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ബീഫിൻ്റെ വെള്ളത്തിലൊന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടി നമ്മൾ ഇതുവരെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ബീഫ് മസാലപ്പൊടിയൊന്നും അല്ല ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഞാൻ പൊടിച്ചെടുക്കുന്ന ഗരം മസാലപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. 1 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്തിട്ട് അരച്ചെടുത്തതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. 1 കപ്പ് വെള്ളം കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇതുവരെയും നമ്മൾ ഇതിനകത്തേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്തില്ലായിരുന്നു. നന്നായിട്ട് കുറുകിയിരിക്കുന്നതുകൊണ്ട് ഞാൻ ഒരിച്ചിരി വെള്ളം കൂടി ഇതിലേക്ക് ചേർത്തു. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഓരോ കുക്കറിലും വേവ് ഓരോ രീതിയിലായിരിക്കും. നിങ്ങളുടെ കുക്കറിൻ്റെതനുസരിച്ചിട്ട് നിങ്ങൾ വിസിൽ ശ്രദ്ധിക്കുക. ഇവിടെ 7 വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കുക്കർ ഓഫ് ചെയ്തു. കുക്കറിൻ്റെ പ്രഷറൊക്കെ നന്നായിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തു. ഇതേ നോക്കി, നല്ല സൂപ്പറായിട്ടുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. പത്തിരിയുടെയും അപ്പത്തിൻ്റെയും നെയ്ച്ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ബീഫ് കറിയാണിത്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ബീഫ് കറി വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തലേദിവസം രാത്രിയിൽ ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.